സുറമലബാർ സഭയുടെ പ്രിയ ബിഷപ്പ് പ്രിയങ്കരനായ ബോസ്കോ പുത്തൂർ പിതാവെ, യോഗാധ്യക്ഷൻ ബഹുമാന്യനായ മന്ത്രി പ്രിയപ്പെട്ട മണി സാറെ, പ്രിയപ്പെട്ട മദർ ജനറൽ ഡോക്ടർ സിസ്റ്റർ വിമല, പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ഡി അരീച്ച, മിസ്റ്റർ മൈക്കിൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനുൾപ്പെടെ എല്ലാവരും സമയം കൃത്യമായിട്ട് പാലിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ യോഗാധ്യക്ഷൻ കൂടിയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ നല്ല ഒരു സദസ്സിലാണ്. പിഴിയ ബിഷപ്പ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ബോസ്കോ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം സംരക്ഷിച്ച് വളർത്തുന്നവൻ എന്നാണ്. അതെല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ശരിയാണ്. പിതാവ് പിഴിയ കേന്ദ്രത്തിൽ വന്നപ്പോൾ മുതൽ സഭയുടെ എല്ലാ കാര്യങ്ങളിലും നല്ല ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാം. പിതാവിനോടൊരു കാര്യം പറഞ്ഞാൽ അതിന് തീരുമാനമുണ്ട്, പിതാവിന്റെ സാന്നിധ്യമുണ്ട്. ഞാൻ പ്രത്യേകം ഈ അവസരത്തിലും ഓർക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അഭിരാജന്റെ ജനനത്തിന്റെ 100-ാം വർഷം ഞാൻ പള്ളിയിൽ 5 മിനിറ്റ് സംസാരിച്ചതാണ്. മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ അതുകൊണ്ട് കടക്കുന്നില്ല. അച്ഛന്റെ ദീർഘായുസ്സും അച്ഛന്റെ ശുശ്രൂഷയും നമുക്ക് സഭയ്ക്ക് വിലപ്പെട്ട ഒരു സമ്മാനം തന്നെയാണ്. ഇക്കഴിഞ്ഞ 4-ാം തീയതി ഇറ്റലിയിലെ അസീസിയിൽ നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞു, ക്രിസ്ത്യൻ ആനിമേഷൻ ഓഫ് ദ സൊസൈറ്റി, അതാണ് ഫ്രാൻസിസും ക്ലാരയും ചെയ്ത കാര്യം. ഇന്നും അവർക്ക് ഒരു പ്രസക്തി ഈ ലോകത്തിലുള്ളത്. ഗോസ്പൽ ചിന്ത കൊണ്ട് അവർ സെക്കുലർ ലോകത്തെ ആനിമേറ്റ് ചെയ്തു. സെക്കുലർ ലോകത്തിനോടൊന്നും സംസാരിക്കാണ്ട് മാറി നിന്ന്, അല്ലെ, അതിനെ ഉപേക്ഷിച്ചതുകൊണ്ടല്ല, ഈ സൊസൈറ്റിയെ ആനിമേറ്റ് ചെയ്യാനായിട്ട് ആ പുണ്യാത്മാക്കൾക്ക് സാധിച്ചു എന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അവിരാജന്റെ ശുശ്രൂഷയും അതുതന്നെയാണ്. അച്ഛന്റെ ശുശ്രൂഷയ്ക്ക് നല്ല ഒരു തീവ്രത ഉണ്ടായിരുന്നു. അച്ഛന് ഈ സാധുജന സേവനത്തിലൂടെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും അവരെ കൂടുതൽ കുറത്തിളക്കുന്ന സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളുടെയും മനസ്സിൽ ഇടം തേടി. അതാണ് അച്ഛൻ നടത്തിയ ഒരു ഇന്റഗ്രേഷൻ എന്ന് ഞാൻ കരുതുകയാണ്. കാരണം സമ്പത്തുള്ളവരുടെ ആ സാമ്പത്തികത്തിന്റെ ഒരു ഭാഗം കണ്ടെത്തുവാനായിട്ട് അച്ഛന് സാധിച്ചു. അത് ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്തു. അച്ഛന്റെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, അച്ഛൻ നടത്തിയ ആ സുവിശേഷവൽക്കരണത്തിന് ആവശ്യക്കാരുണ്ടായിരുന്നു. അത് സമർപ്പിതരായിട്ട്, കുട്ടികളായിട്ട്, വൃദ്ധമാതാപിതാക്കളായിട്ട്, സാമാന്യ ജനങ്ങളായിട്ട്, ഇടവക ജനങ്ങളായിട്ട്, ആവശ്യക്കാരും ഒരു പരിധിവരെ അച്ഛനോട് ആരാധന നടത്തുന്നവരും, അതിന്റെ സെക്കുലർ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, അച്ഛനെ കുറിച്ച് വലിയ മതിപ്പുള്ളവരുമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഏറിയ പങ്കും അങ്ങനെയാണ്. പലായിൽ നിന്ന് അച്ഛനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ വന്നതും അതുകൊണ്ടാണല്ലോ. അച്ഛന് മറ്റാരിൽ നിന്നും കടമെടുക്കാത്ത ഒരു ശൈലി, ഈശോയിൽ നിന്ന് മാത്രം കടമെടുത്ത ഒരു വിജ്ഞാനം, അത് അച്ഛൻ കൊണ്ടു നടക്കുകയും അതൊരു ഒരു പാലാഴി പോലെ ഒഴുകി പാലാഴിക്കപ്പുറത്തും എല്ലാവർക്കും വലിയ ഒരു ഉന്മേഷം പകർന്നു എന്നതാണല്ലോ നമ്മളുടെ ഈ അഭിമാനത്തിന്റെ കാരണം. കരുണാഭവൻ എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രപരമായ അർത്ഥത്തിൽ ഈശോ തന്നെയാണ്. കരുണയുടെ വീട്, സ്നേഹത്തിന്റെ ഇരിപ്പിടം, സ്നേഹത്തിന്റെ വീട് എന്നതൊക്കെ ഈശോ തന്നെയാണ്. ആ ഒരു ബോധ്യം അച്ഛന്റെ മനസ്സിൽ നല്ലപോലെ ഉള്ളതുകൊണ്ട്
അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ആർഭാടങ്ങളെല്ലാം പുറത്താക്കി. അതാണല്ലോ ഇപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർഭാടങ്ങൾ പുറത്താക്കുമ്പോഴേ സുവിശേഷം തല ഉയർത്തി തുടങ്ങും. അവിടെ നവസൃഷ്ടി നടക്കും, പുനഃസൃഷ്ടി നടക്കും, നവസുവിശേഷവൽക്കരണം നടക്കും. സുവിശേഷത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെ നമുക്ക് ആനിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ഇന്റഗ്രേഷൻ അച്ഛനിൽ ഉള്ളത് കൊണ്ട് അച്ഛനെ ജീവിതകാലത്ത് വന്നിട്ടുള്ള എതിർപ്പുകളെയും ഒക്കെ സമചിത്തതയോടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതുമൊരു സുവിശേഷ പ്രഘോഷണമാണ്. അച്ഛനെല്ലാവരോടും സ്നേഹമാണ്. അച്ഛനൽപ്പം അനാരോഗ്യമുള്ളപ്പോഴും പരിശുദ്ധ പിതാവിനെ കാണാൻ റോമിൽ പോകുന്നതിന് അനുവാദം ചോദിച്ചു വന്നപ്പോൾ ഞാൻ അച്ഛന്റെ ആഗ്രഹത്തെ ആദരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാനത് വലിയ പിതാവിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. ആരെങ്കിലും ഒരച്ഛൻ ഒരുപാട് ശുശ്രൂഷ ചെയ്ത് രണ്ടു മൂന്നാഴ്ച പുറത്തു പോകാൻ ചോദിച്ചാതെ പിതാവ് സമയം പറയും, എല്ലാവരെയും തന്നെ ചോദിക്കുന്നവരെ നിർദ്ദേശം കൊടുത്ത് അനുവദിക്കും. ഞാനൊരു പിതാവിൽ നിന്ന് ഞാൻ കൊച്ചനാരിപ്പം പഠിച്ചെടുത്തൊരു കാര്യമാണ്. ഞാൻ ഈ വല്യച്ഛനോട് പറഞ്ഞു, അച്ഛൻ ആരോഗ്യമുണ്ടെങ്കിൽ അനുവാദം തരാൻ കുഴപ്പമില്ല. അച്ഛൻ പോയി പരിശുദ്ധ പിതാവിനെ കണ്ടു. അതെല്ലാം അദ്ദേഹത്തിന് വലിയ ഒരു സന്തോഷത്തിന്റെ അവസരവുമായി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അവിനാച്ഛനിൽ മനുഷ്യനും മനുഷ്യത്വവും പൗരോഹിത്യവും ഒന്നിച്ചുകൂടി, മനുഷ്യത്വമില്ലാത്ത ഒരച്ഛൻ എന്ന അദ്ദേഹത്തെ കുറിച്ച് ആരും പറയല്ല. ഞങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മനുഷ്യത്വമില്ലാത്തൊരു പിതാവാണ്, മനുഷ്യത്വമില്ലാത്തൊരച്ഛനാണ്. അവിനാച്ചനെ കുറിച്ച് ആരും അത് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. മനുഷ്യത്വവും മാനവികതയും സുവിശേഷവും പൗരോഹിത്യവും ഒക്കെ അദ്ദേഹത്തിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഒന്നിച്ച് വന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതുപോലുള്ള വലിയ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സിന്റെ കാര്യം ഞാൻ പ്രധാനമന്ത്രിയെ സൂചിപ്പിച്ചു. അവരുവഴി നടക്കുന്ന സുവിശേഷവൽക്കരണം, അവരുടെ സാന്നിധ്യം വിശ്വാസത്തിന്റെ ഘാതലായിട്ട് അവര് ആ ഒരു വലിയ ശുശ്രൂഷ, പ്രത്യേകിച്ച് മുതിർന്ന മാതാപിതാക്കളുടെ ഇടയിൽ നടത്തുന്ന കാര്യം, അതിനൊക്കെ നല്ല നേതൃത്വം കൊടുക്കുന്ന മദർ സുപ്പീരിയർ ജനറലിനെ, അതെല്ലാം ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ അച്ഛന്റെ അച്ഛന്റെ കുടുംബക്കാർക്ക്, അച്ഛനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്. അച്ഛനെയും അച്ഛന്റെ പ്രവർത്തനങ്ങളെയും വിശുദ്ധ അൽഫോൻസാമിക്കും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനും സമർപ്പിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.